പാല മുനിസിപ്പൽ ചെയർമാൻസ് തിരഞ്ഞെടുപ്പ് ഇന്നാണ് മുന്നണി ധാരണ പ്രകാരം കേരള കോൺഗ്രസ് മാണി മാണിഗ്രൂപ്പിനായിരുന്നു ആദ്യ രണ്ട് വർഷത്തെ ഊഴം രണ്ട് വർഷം പൂർത്തിയായ ദിവസം തന്നെ മാണി മാണിഗ്രൂപ്പിൻ്റെ ചെയർമാൻ രാജിവെച്ചു ഇനിയുള്ളത് സി പി എമ്മിൻ്റെ ഊഴമാണ് അതനുസരിച്ചാണ് ഇന്ന് പുതിയ ചെയർമാനെ തെരഞ്ഞെടുക്കുന്നത് ചെയർമാൻ സ്ഥാനാർത്ഥിയായി സി പി എം മുന്നോട്ട് വെച്ച ആളിനെ അംഗീകരിക്കാൻ മാണി മാണിഗ്രൂപ്പ് തയ്യാറല്ലെന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി ഇതിനായി പലതവണ മാണിഗ്രൂപ്പും സി പി എമ്മുമായി ചർച്ച നടത്തിയെങ്കിലും ധാരണയിലെത്തിയില്ല ചെയർമാനായി സി പി എം ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ച ബിനു പുളിക്കണ്ടത്തെ അംഗീകരിക്കില്ലെന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നിലപാടെടുത്തതാണ് ഇരു കക്ഷികളും തമ്മിലുള്ള ബന്ധം വഷളായത് പ്രശ്നം ഒത്തുതീർക്കാൻ കഴിഞ്ഞ പതിനഞ്ചാം തീയതി സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മന്ത്രി വി എൻ വാസവൻ ജില്ലാ സെക്രട്ടറി എ വി റസൽ പാല ഏരിയ സെക്രട്ടറി ലാലിച്ചൻ ജോർജ് തുടങ്ങിയവർ കേരള കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു യോഗത്തിൽ ജോസ് കെ മാണി പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പകരം എത്തിയത് ജില്ലാ പ്രസിഡന്റ് ലോപ്പസ് മാത്യുവാണ് മുന്നണി ധാരണ പ്രകാരം ഒരു വർഷത്തേക്ക് സി പി എമ്മിന് ലഭിക്കുന്ന ഊഴത്തിൽ ബിനുവിനെ നഗരസഭ അധ്യക്ഷനാക്കണമെന്നുള്ള ജില്ലാ കമ്മിറ്റി തീരുമാനം യോഗത്തിൽ അറിയിച്ചു എന്നാൽ ബിനുവിനെ അംഗീകരിക്കില്ലെന്നും മറ്റൊരാളെ നിർദ്ദേശിക്കാനും ലോപ്പസ് ആവശ്യപ്പെട്ടു മുന്നണി ബന്ധം നിലനിർത്താനായി ഈ വിട്ടുവീഴ്ച വേണ്ടി വന്നാൽ ഭാവി തെരഞ്ഞെടുപ്പുകളിൽ കേരള കോൺഗ്രസ് ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമെന്നായിരുന്നു സി പി എം നേതാക്കളുടെ താക്കീത് എഴുപത്തഞ്ച് വർഷത്തിനിടെ പാലാ നഗരസഭയിൽ സി പി എമ്മിന് ആദ്യമായി ലഭിക്കുന്ന അധ്യക്ഷ പദവി നഷ്ടപ്പെടുന്ന സാഹചര്യം പ്രവർത്തകരെ ബോധ്യപ്പെടുത്താനാവില്ലെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി എന്നിട്ടും മാണി ഗ്രൂപ്പ് വഴങ്ങാതിരുന്നതോടെ ചർച്ച അലസിപ്പിരിഞ്ഞു അതിനുശേഷം കഴിഞ്ഞ ദിവസം സി പി എം ജില്ലാ സെക്രട്ടറി എ വി റസലിൻ്റെ നേതൃത്വത്തിൽ പാലായിൽ ഏരിയ ലോക്കൽ കമ്മിറ്റി ഭാരവാഹികളുടെ യോഗം ചേർന്ന് ബിനുവിനെ വീണ്ടും ഏകകണ്ഠമായി നാമനിർദ്ദേശം ചെയ്തു സി പി എം ഇക്കാര്യത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് എന്നാൽ ഇയാളെ മാണി ഗ്രൂപ്പ് അംഗീകരിക്കാത്തതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമത് സംസ്ഥാനത്തുള്ള എല്ലാ പാർട്ടിയിലും പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഈ ചെയർമാൻ സ്ഥാനാർത്ഥി മാത്രമല്ല മാണി സി കാപ്പൻ്റെ അടുപ്പക്കാരനുമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പാല നഗരസഭയിൽ പ്രശ്നങ്ങളുണ്ടാക്കിയത് ഇയാളാണ് ഇത് സംസ്ഥാനത്തൊട്ടാകെ വലിയ പ്രചരണമായിരുന്നു കൗൺസിൽ യോഗത്തിനിടെ കേരള കോൺഗ്രസ് കൗൺസിലറെ ബിനു പുളിക്കണ്ടം മർദ്ദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് പ്രചരിച്ചത് അതിപ്പോഴും പ്രചരിക്കുന്നുണ്ട് ബിനു ഒരു കൗൺസിലറെ മർദ്ദിക്കുന്നത് ഒപ്പം മറ്റ് കൗൺസിലർമാർ ബിനുവിനെ പിടിച്ചു മാറ്റുന്നതും ദൃശ്യങ്ങളിൽ കാണാം ജോസ് കെ മാണിയെ തോൽപ്പിക്കാൻ മുന്നിൽ നിന്നത് ഇയാളാണെന്നും മാണി ഗ്രൂപ്പ് ആരോപിക്കുന്നു നിലവിൽ സി പി എം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഏക പുരുഷ പ്രതിനിധി ബിനു പൂലിക്കണ്ടത്തിൽ മാത്രമാണ് മൊത്തം ആറ് കൗൺസിലർമാരാണ് സി പി എമ്മിനുള്ളത് ഏതായാലും കാത്തിരിക്കാൻ ആര് ചെയർമാനാകുമെന്ന് അട്ടിമറിയൊന്നും നടന്നില്ലെങ്കിൽ സി പി എം നിർത്തുന്ന സ്ഥാനാർത്ഥി തന്നെ വിജയിക്കും